നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. സന്ദീപ് ജി വാര്യർ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് ഒരു സത്യം തുറന്നു പറയാൻ പോവുകയാണ്. സന്ദീപ് ജി വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സന്ദീപ് ബി ജെ പി വിടുകയാണ് എന്നൊരു വാർത്ത വന്നിരുന്നു. സന്ദീപ് ബി ജെ പി വിട്ട സി പി എമ്മിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. സി പി എം നേതാക്കൾ അദ്ദേഹത്തെ തുറന്ന് അത് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയൊക്കെ തന്നെ കണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് സമാനമായ വാർത്തകൾ പുറത്തുവന്നത്. എന്നാൽ പൂർണ്ണമായും ഈ ഒരു വാർത്ത തള്ളി സന്ദീപ് ജി വാര്യർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. സന്ദീപ് ജി വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് എന്ന വാർത്ത വരുന്നു. ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി സി സിയുടെ വാർത്താ സമ്മേളനം ഉടൻ ഉണ്ടാകും. സന്ദീപ് വാര്യരുടെ വീട്ടിലെത്തി എ ജയകുമാർ, പി ആർ ശിവകുമാർ അടക്കമുള്ളവർ അടച്ചിട്ട മുറിയിൽ സന്ദീപ് ജി വാര്യരുമായി ചർച്ച നടത്തിയിരുന്നു. പാർട്ടി വിടരുത് എന്നാണ് നേരത്തെ അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ അനുകൂല നിലപാട് ഉണ്ടായിട്ടില്ലായിരുന്നു ഇതുവരെയും. അതിന് ഒടുവിലാണ് ഇപ്പോഴത് ഒരാഴ്ച പിന്നിടുമ്പോൾ സന്ദീപ് ജി വാര്യർ ഒരു തീരുമാനം വരുന്നത്. കോൺഗ്രസിലേക്ക് മാറുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. കോൺഗ്രസിൽ നിന്ന് സരിൻ സി പി എമ്മിലേക്ക് പോയപ്പോൾ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് ജി വാര്യർ കോൺഗ്രസിലേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ടാകുന്നു. സന്ദീപ് ജി വാര്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തനായ നേതാവായിരുന്നു, നിലപാടുകളുള്ള വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ തനിക്ക് വേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു മര്യാദ കിട്ടുന്നില്ല, സീറ്റ് കിട്ടുന്നില്ല അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമായി തന്റെ അതൃപ്തി നിലപാട് എടുത്തത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് കടക്കുകയാണ്. നിലപാടിൽ മാറ്റമില്ല എന്ന് സന്ദീപ് ഇതുവരെ അറിയിച്ചു എന്നായിരുന്നു സൂചനകൾ ഉണ്ടായിരുന്നത്. എന്തായാലും ജയകുമാർ തനിക്ക് ഗുരുതുല്യനാണ് എന്ന കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. എന്തായാലും ഗുരുതുല്യന്റെ വാക്കുപോലും കേൾക്കാതെ സന്ദീപ് ജി വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. കോൺഗ്രസിന് ഒരു കരുത്ത് പകരാൻ സന്ദീപിന് കഴിയുമോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആ ചാനൽ ചർച്ചകളിൽ അതിശക്തമായ നിലപാടുകളിൽ നിന്ന് ഉയർന്നു വന്ന അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർക്കിടയിൽ പേര് കേട്ട ഒരു വ്യക്തി കൂടിയാണ് സന്ദീപ് ജി വാര്യർ. എന്തായാലും സന്ദീപ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് ആർ എസ് എസ് നേതൃത്വത്തിന് ഒരു തിരിച്ചടിയാകുമോ ഇല്ലയോ, ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാകുമോ ഇല്ലയോ എന്ന പലതരത്തിലുള്ള സൂചനകളുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ചാഞ്ചാട്ടം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് സന്ദീപിന്റെ തീരുമാനം എന്നതിൽ വലിയൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസിലേക്കാണ് സന്ദീപ് ജി വാര്യർ പോയിരിക്കുന്നത്.